നമസ്കാരം. എഡിറ്റോറിയലിലേക്ക് സ്വാഗതം. ഇസ്രയേൽ പലസ്തീൻ യുദ്ധം, അത് തന്നെയാണ് ഇന്ന് നമ്മുടെ വിഷയം. ഒരു ഒരു തിരുത്തുണ്ട് കുമാർജി. ഇവിടെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം പറയുന്നത് ഇസ്രയേൽ പലസ്തീൻ യുദ്ധമാണ്. നമ്മളും അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഞാൻ ഉദാഹരണമായിട്ട് പറയാം. ഇപ്പം ഇന്ത്യൻ സൈന്യം കാശ്മീർ അതിർത്തിയിൽ ലഷ്കർ ഇ തോയ്ബയായിട്ട് അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നത് എന്ന് വെക്കുക. നമ്മുടെ ഇതേ മാധ്യമങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്നാണ് പറയാറ്. ആണോ? അല്ല, ഇന്ത്യൻ സേന ഭീകരവാദികളോട് ഏറ്റുമുട്ടി എന്ന് പറയുന്നത്. ഇത് തന്നെയല്ലേ അവിടെ നടക്കുന്നത്? കുറച്ചുകൂടെ വലിയ രീതിയിൽ. അപ്പോൾ എന്തിനാണ് അതിനെ ഇസ്രയേൽ പാലസ്തീൻ യുദ്ധം എന്ന് പറയുന്നത്? അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്, ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. പാലസ്തീൻ അവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഭരണകൂടമുണ്ട്, ഒരു പ്രസിഡൻ്റുണ്ട്, അവർക്ക് സൈന്യമുണ്ട്. ആ സൈന്യം ഈ യുദ്ധത്തിലുണ്ടോ? അല്ല, പക്ഷേ ഇതൊരു പ്രോക്സി വാറാണ്. ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇപ്പം നമ്മുടെ എന്തിനാണ് വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇസ്രായേൽ പാലസ്തീൻ എന്ന് പറയുമ്പോഴേ ഈ ഇരുവാദക്കാർക്ക് കുറച്ചുകൂടെ ആ ഇരുവാദത്തിന് ശക്തി കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഹമാസ് എന്നത് തീവ്രവാദി സംഘടന തന്നെയാണ്. അത് മറ്റുള്ളവരെ ഏതൊക്കെ രീതിയിൽ വെള്ള പൂശാൻ ശ്രമിച്ചാലും നമ്മളതിന് വെള്ള പൂശേണ്ട കാര്യമില്ല. കാര്യം ഹമാസിൻ്റെ സ്ഥാപക നേതാവിൻ്റെ മകൻ തന്നെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, സി എൻ എൻ പോലുള്ള മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഹമാസ് രൂപീകരിച്ച് തന്നെ ഇസ്രായേൽ പിടിച്ചിടക്കി അതുകൊണ്ട് നിർത്താൻ വേണ്ടിയിട്ടല്ല ഹമാസ്, അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ്, അതായത് ഐ എസിന് എന്താണോ ലക്ഷ്യം, അതിൻ്റെ ഒരു പടി കൂടെ അപ്പുറമാണ് ഈ ഹമാസിൻ്റെ ലക്ഷ്യം. അപ്പം ഇവിടെ നടക്കുന്ന യുദ്ധം നമ്മൾ അങ്ങനെ തന്നെ പറയണം, ഇസ്രായേലും ഹമാസും തമ്മിലാണ്. ഈ പലസ്തീനിലെ മുഴുവൻ ഏരിയ കവർ ചെയ്തിട്ടല്ലോ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്. അവർ മുഖ്യമായിട്ട് നോക്കുന്നത് എവിടെയാണ്? ഗാസയാണ്. അപ്പം അവിടുത്തെ പ്രധാനമായിട്ട് നമ്മൾ ഗാസയിലെത്തി. പ്രധാനമായിട്ടുള്ള ചോദ്യം ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യുന്നൊരു സംഗതിയാണ്, ഗാസ ഇനി പാലസ്തീന് തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഗാസ തിരിച്ചു കിട്ടില്ല എന്നുള്ളതിൻ്റെ സൂചനകൾ, അതായത് തിരിച്ചു കിട്ടില്ല എന്നല്ല, ഗാസയുടെ വിസ്തൃതി കുറയും എന്ന് ഇസ്രായേൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഹമാസ് ഭീകരരുടെ കയ്യിലുള്ള, അതായത് അവരുടെ ശക്തി കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ നൽകുന്ന സൂചന. അതായത് ഗാസയിൽ വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ഹമാസ് ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കരയുദ്ധം ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അതാണ്. അല്ലാതെ യുദ്ധത്തിനിരിക്കുക, ആളുകൾ ജീവിക്കാനുള്ളതാണ്, അല്ല യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള. ഭീകരർ ഒരിക്കലും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കില്ലല്ലോ. ഈ ബങ്കറുകൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അതുകൊണ്ട് തന്നെ സാധാരണ വ്യോമാക്രമണങ്ങളിൽ അവരുടെ ഈ സന്നാഹങ്ങൾ തകരണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത് പിടിച്ചെടുക്കുക, അത് കൈവശം വയ്ക്കുക, ഇനിയൊരിക്കലും ആ ഭൂമി ഇസ്രായേലിനെതിരെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കരുത്. അതുതന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു ലക്ഷ്യമെന്നുള്ളത്. തീർച്ചയായിട്ടും ആ ലക്ഷ്യം ആത്മാർത്ഥതയോടുകൂടിയുള്ളതാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനോടൊപ്പം നിന്നേ പറ്റും. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. എന്തുകൊണ്ടാണ് ഒറ്റ രാത്രി കൊണ്ട് ഹമാസിനെയും പലസ്തീനെയും അടക്കം വേണമെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ശ്രമിച്ചാൽ കൈവശപ്പെടുത്താവുന്നതേ ഉള്ളൂ? പിന്നെന്തുകൊണ്ടാണ് ഇവർ ഈ പ്രശ്നം അവസാനിപ്പിക്കുക? നല്ലൊരു സംശയം ചോദ്യം കൂടാണ്. ഇപ്പം ഗാസ എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ കേരളത്തിൻ്റെ രണ്ടോ മൂന്നോ ജില്ലകൾ ചേരുന്ന അത്രയും സ്ഥലമുള്ളൂ. പക്ഷേ അവിടെ എത്ര ജനവാസം ഉണ്ടെന്നറിയ? ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സ്ഥലമാണ് ഗാസ, 23 ലക്ഷം അല്ലേ. അപ്പോൾ ഇത്രയും സ്ഥലത്ത് ആളുകൾ തിങ്ങിപ്പാർത്ത് ജീവിക്കുകയാണെന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും. അപ്പോൾ അതിൽ തീർത്തും സാധാരണക്കാരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ പലായനം ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ, രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണെങ്കിലോ? ഇനി മാത്രമല്ല, അത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യ അടക്കമുള്ള, അതായത് സൈനിക ശക്തിയിൽ മുൻനിരയിൽ നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്കറിയില്ല, ആരും അങ്ങനെ തുറന്ന് പറയത്തുമില്ല. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോ കാലത്തും കണ്ടുപിടിക്കുന്ന ആയുധങ്ങൾ അവർ തന്നെ പരീക്ഷിക്കുകയും ശത്രുക്കൾക്ക് മേൽ അവർ പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിൽ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് അറിയില്ല. ഇപ്പോൾ തന്നെ ഫോസ്ഫറസ് ബോംബിങ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്, നമ്മളൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത ആയുധങ്ങളുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് അവർക്കേ അറിയാവും. നമ്മൾ കുറച്ച് ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്നു ഇതാ കരയുദ്ധം നടക്കാം, കരയുദ്ധം എന്തായാലും നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇവിടെയുള്ള ചില ഇമ്രാൻ കുഞ്ഞുങ്ങളും ഹമാസ് പ്രേമികളും, പ്രത്യേകിച്ചും ചില മാധ്യമങ്ങളൊക്കെ ഉണ്ട്, മീഡിയ വൺ പോലുള്ള, അവർ തന്നെ ചർച്ച ചെയ്യുമ്പോൾ, അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഹമാസ് കരയുദ്ധത്തിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പറയുന്നത്. ഈ കരയുദ്ധത്തിന് കിട്ടിയാൽ ഇസ്രായേലിൽ അങ്ങ് മൂക്കി കേട്ടത്തുള്ളതാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതെ, ഒരേ ആളുകളുടെ ഒരേ ഇതാണ്. അവർ എല്ലാ രീതിയിലും തയ്യാറായി കഴിഞ്ഞു. അക്രിയാം, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം രൂപീകൃതമായ കാലം മുതലേ അവർ ഇത്തരം ആക്രമണങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ പ്രതിരോധത്തിന് ആവശ്യമുള്ള, അതിനാണ് അവരെപ്പോഴും മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്.
അതായത് ഒരു ഒരു ചെറിയ കൂട്ടം ജനതയാണെങ്കിൽ അവരെ നമുക്ക് ചെറുതായി കാണാൻ പറ്റത്തില്ല. ഇത്രയും കാലത്തിനിടയ്ക്ക് എത്ര നോബൽ സമ്മാനം നേടിയവരുണ്ട്? അതുകൊണ്ട് 1000 ആയിട്ടില്ല, 900 സംതിങ് ആണ്. അതിൽ 212 നോബൽ സമ്മാനങ്ങൾ നേടിയത് ജൂതന്മാർക്കാണ്. അപ്പം അവർ ലോകത്തിന് കൊടുത്തിരിക്കുന്ന ഒരു വലിയൊരു സംഭാവനയാണ്, മനസ്സിലായോ? അപ്പം ആ സമൂഹം ലോകത്തിന് നിലനിൽക്കേണ്ടത് അവർക്ക് മാത്രം, ഇസ്രായേലിന് മാത്രമല്ല, എല്ലാ ലോക ജനതയുടെ ഒരു ആവശ്യം തന്നെയാണ്. അപ്പോൾ ഈ യുദ്ധത്തിന് അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്, അവർ മുന്നോട്ട് പോവുകയും ചെയ്യും. ഈ യു എൻ ഒക്കെ അവിടെ കിടന്നുകൊണ്ട് പറയത്തുള്ളൂ. ഇപ്പം അമേരിക്ക ആയുധപരമായിട്ടും എല്ലാ രീതിയിലും അവർ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു, അവരുടെ കപ്പലും അവിടെ എത്തിക്കഴിഞ്ഞു. ഇന്ത്യ ഒരു മുട്ടുസൂചി പോലും കൊടുക്കണ്ട. പക്ഷേ ഒരു പക്ഷേ ഈ യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഇന്ത്യയുടെ ആ നിലപാട് തന്നെയാണ്. ഇവിടെയുള്ള ചിലപ്പോൾ നമ്മൾ കാണുന്ന മാധ്യമങ്ങളിൽ അവർ നിഷ്പക്ഷമായിട്ടാണ് സംസാരിക്കുന്നത്, നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അവർ ആളുകളുടെ ഗ്യാലറിയുടെ പൾസറിഞ്ഞ് മാത്രം സംസാരിക്കുന്നവരാണ്. ഞാൻ പറയുന്നത് ഇവിടുത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്കോ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾക്കോ ഇഷ്ടപ്പെട്ടെങ്കിലെങ്കിലോ എന്ന തരത്തിലാണ് അവർ കാര്യങ്ങൾ വക്രീകരിച്ച് പറയുകയും പൊതിഞ്ഞു പിടിച്ച് പറയുകയും ചെയ്തത്. പക്ഷേ അത് മാറ്റിവെച്ചാൽ സത്യത്തിൽ ഇത്തവണ ഇസ്രായേലിന് കിട്ടിയ ഏറ്റവും വലിയ മേൽക്കൈ എന്നത്, ഇതുവരെയും ഇസ്രായേൽ ഈ ഹമാസ് തമ്മിലുള്ള ആ ഒരു സ്പർദ്ധയിൽ അവർ ഒരു കൈ പുറകിൽ കെട്ടി മാത്രമാണ് അവർ യുദ്ധം ചെയ്തിട്ടുള്ളത്. കാര്യം ഒരു കൈ അവർ പുറകിൽ കെട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന് മുന്നിൽ ബോധിപ്പിക്കണം, ഞങ്ങളല്ല വേട്ടക്കാർ. അപ്പോൾ അങ്ങനെ ഒരു ചിത്രമാണ് മുൻപുണ്ടായിരുന്നത്, ഇപ്പോഴും ഉണ്ടായിരുന്നു, അത് മാറി ഈ അടുത്ത കാലത്ത് മാറി. ഇസ്രായേൽ എപ്പോഴും വില്ലന്മാരും ഈ ഗാസവാസികൾ അല്ലെങ്കിൽ പാലസ്തീനിലുള്ളവർ ഇരവാദം, അവർ നിരപരാധികളും അവർ വേട്ടയാടപ്പെട്ടവരും, അങ്ങനെ ഒരു ചിത്രമാണ്. അത് ഇത്തവണ മാറി. അതിന് ഇസ്രായേൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട വന്നില്ല, ഹമാസ് തന്നെ കാണിച്ച ദണ്ഡിത്തരമാണ്. പക്ഷേ ആദ്യത്തെ മണിക്കൂറിൽ തന്നെ ആരാണ് ഇസ്രായേലിന് പിന്തുണ കൊടുത്തതെന്ന് നോക്കുക? നരേന്ദ്രമോദിയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടെന്തെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതിൻ്റെ താഴെ ഇനി ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്ക് കിട്ടാൻ ഏറ്റവും വലിയൊരു പിന്തുണയാണത്. അമേരിക്ക എല്ലാ കാലത്തും അവരുടെ കൂടെ ഉണ്ടായിരുന്നു, അതൊരു പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർക്ക് പിന്തുണ കൊടുത്തു, അതും ആദ്യ മണിക്കൂറിൽ. ഇന്ത്യ പിന്തുണ കൊടുത്തതിന് ശേഷം 24 മണിക്കൂറിന് ശേഷമാണ് ഒരുപക്ഷെ അമേരിക്ക പോലും കൊടുത്തത്. അപ്പോൾ ഇന്ത്യ പിന്തുണച്ചു കഴിഞ്ഞപ്പോൾ ലോകത്ത് ഉള്ള നല്ലൊരു ശതമാനം രാജ്യങ്ങളും ഇന്ത്യ പിന്തുണയ്ക്കണമെങ്കിൽ ഇസ്രായേലിൻ്റെ പക്ഷത്ത് ന്യായമുണ്ടായിരിക്കണമല്ലോ എന്ന് ചിന്തിച്ചു തുടങ്ങി. അവിടെയാണ് നമ്മൾ ആ വ്യത്യാസം കാണുന്നത്. ഇതിനു മുമ്പ് ഇസ്രായേലും ഹമാസും തമ്മിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇതിനു മുന്നേ PLO പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് മറ്റേ യാസ്രാതാപത്തിൻ്റെ കാലത്തുള്ള അതും തീവ്രവാദ ഇത് തന്നെയാണ്, ഇവർ എന്നെയൊക്കെ പോരാളി എന്ന് പറഞ്ഞാലും ശരി. അക്കാലത്തും ഇസ്രായേലിൻ്റെ കൂടെ വളരെ ചുരുക്കം രാജ്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്നത്, ബഹുഭൂരിപക്ഷം മറ്റവർക്ക്. അതുകൊണ്ടാണ് ഇത്രയും കൂടാനും കൂടി അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് മാറി. അത് മാറാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പുതിയ നിലപാടാണ്. അപ്പോൾ ഇവിടെ പലരും നമ്മുടെ ചാനലിലൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇന്ത്യക്ക് ഈ യുദ്ധത്തിനകത്ത് യാതൊരു പങ്കുമില്ല, ഒരു സ്വാധീനവും ചെലുത്താം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഡ്ഢിത്തം തന്നെയാണ്. ഇനി എത്ര അറിവുള്ളവനാണ് പറയുന്നതെങ്കിലും ശരി, അതൊരു വിഡ്ഢിത്തം തന്നെയാണ്. കേട്ടോ, ഇന്ന് ഇസ്രായേലിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ മേൽക്കൈ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈ പ്രത്യക്ഷമായിട്ടുള്ള ഈ പിന്തുണയാണ്. അതിന് ഒരു മുട്ടുസൂചി പോലും ഇന്ത്യ കൊടുക്കണ്ട, ഒരു ഒരു തോക്കോ ഒരു കൈത്തോക്ക് പോലും കൊടുക്കേണ്ട കാര്യമില്ല. പറഞ്ഞിട്ടുള്ളതാണ് കാര്യം, ഇന്ത്യ ഇത് പറഞ്ഞു അപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യ ഇങ്ങനെ പറയില്ല എന്ന് ചിന്തിക്കുന്ന അനേകം രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട്. അതുതന്നെയാണ് ഇപ്പം ഈ ഒരു തീരുമാനത്തിലേക്ക്. ഇപ്പം നമുക്കിവിടെ നിന്ന് അനുമാനിക്കാനേ പറ്റൂ, പക്ഷേ ആ അനുമാനം ഏറെക്കുറെ ശരിയാണ്. ഗാസ ഇനി, നിങ്ങൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഗാസ ഇനി പാലസ്തീന് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അത് പൂർണ്ണമായും ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഗാസയായിരിക്കും നമ്മൾ കാണുന്നത്. ഈ ഇതുവരെയും ഗാസ, നമുക്കറിയാം ഗാസ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു യൂറോപ്യൻ സിറ്റിയോടും കിട്ടപ്പിടിക്കുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ആയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഹമാസിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളല്ല, അത്ര മികച്ച രീതിയിലുള്ള അതെല്ലാം അതിനെല്ലാം പിന്തുണച്ചുകൊണ്ടിരുന്നത് ഇസ്രായേൽ തന്നെയായിരുന്നു. അവർക്കുള്ള വെള്ളം, വൈദ്യുതി, വസ്ത്രം, സകല സംഗതികൾ, അവരുടെ ജീവിത ശൈലി, ജീവിത രീതി, ഇതെല്ലാം. അപ്പം അവരും വിചാരിക്കുക, ഇവർ അവർക്ക് കൊടുത്താലും ഇതിൻ്റെ പുറയിൽ ഞങ്ങൾ തന്നെ വേണം എല്ലാ കാര്യത്തിനും, എങ്കിൽ പിന്നെ ഇത് മുഴുവനായിട്ട് ഞങ്ങളുടെ കീഴിൽ വന്നാൽ എന്താ കുഴപ്പം? ഇതൊരു അവസരം കൂടെ ആയിട്ട് അവർ കണക്കാക്കി കാണും തീർച്ചയായും. പക്ഷേ അപ്പോഴും ഗാസയുടെ വിസ്തൃതി കുറയും എന്ന് മാത്രമാണ് ഇസ്രായേൽ പറയുന്നത്. ഗാസയുടെ വിസ്തൃതി കുറയും എന്നതിൻ്റെ അർത്ഥം ഗാസ പൂർണ്ണമായിട്ടും പിടിച്ചടക്കുമെന്നല്ല. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന ഇടതുപക്ഷ മാധ്യമങ്ങൾ, ഇപ്പോൾ കോൺഗ്രസും പറയുന്നത് പലസ്തീൻ ഒരു ജനവിഭാഗമാണ്, അവരൊരു സ്വതന്ത്ര രാഷ്ട്രമാണ്, ആ രാഷ്ട്രത്തെ തക്കം കിട്ടിയാൽ
അമേരിക്കയുടെ പിന്തുണയോടുകൂടി വെട്ടിപ്പിടിക്കാൻ കാത്തിരിക്കുന്ന ഒരു കുറുക്കനാണ് ഇസ്രായേൽ എന്നാണ് നമ്മുടെ സമൂഹത്തിലടക്കം പറഞ്ഞു വരുത്തിയിട്ടുള്ള പൊതുധാരണ. ആ ധാരണയാണ് ഈ പറയുന്ന വർഷങ്ങളോളം, അതായത് ഇവർ ഓരോ വർഷവും ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു, തരം കിട്ടുമ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നു, വീണ്ടും ഇസ്രായേൽ തിരിച്ചടിച്ചിട്ടും ഇണ്ടാതിരിക്കുന്നു, വീണ്ടും ഇവർ ഇങ്ങനെ ഈ പറയുന്ന സൗകര്യങ്ങളെല്ലാം വർദ്ധിപ്പിച്ച് വീണ്ടും അടുത്ത വർഷം ആക്രമിക്കുന്നു. ഇത് നടത്തുന്നത് ഈ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങൾ കൈവശം വച്ചിരിക്കുന്ന ഒരു രാജ്യമാണ്, മൊസാദിനെ പോലെയുള്ള ഒരു രഹസ്യാന്വേഷണ ഏജൻസി ഉള്ള രാജ്യമാണ്. എന്നിട്ടും അവർക്ക് കിലോമീറ്ററുകൾ മാത്രം അപ്പുറത്തുള്ള തൊട്ടടുത്ത രാജ്യത്ത് നടക്കുന്ന ഈ യുദ്ധ സന്നാഹം അവർക്ക് കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതവർ കാണാത്തത് കൊണ്ടോ അല്ല, അവർ അതെ അതാണ് ഞാൻ പറ അവർക്ക് വെറുതെ കണ്ണടയ്ക്കുന്നതല്ല, അവർ ഇതിനൊരു തീർപ്പുണ്ടാക്കണം. പലസ്തീൻ ഇപ്പൊ ഇവിടുത്തെ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അംഗീകരിക്കുന്നതിനേക്കാൾ അപ്പുറം അവർ പലസ്തീൻ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒറ്റ രാത്രി കൊണ്ട് ആ രാജ്യത്തെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിവുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് അവർ അത് ചെയ്യാത്തത് എന്ന് വെച്ചാൽ അവർക്ക് പലസ്തീൻ്റെ ജിയോഗ്രഫിക്കൽ ടെറിട്ടറിയോട് ചില തർക്കങ്ങളുണ്ടായിരിക്കാം, ജെറുസലേം പോലുള്ള വിഷയങ്ങളിൽ തർക്കങ്ങളുണ്ടായിരിക്കാം. പക്ഷേ അവരുടെ ടെറിട്ടറിയെ ഇസ്രായേൽ ബഹുമാനിച്ചിരുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് പാക് അധീന കശ്മീർ എന്തുകൊണ്ട് അത് അതുപോലെ അതിർത്തി ഇപ്പോൾ നമ്മുടെ അവിഭാജ്യ ഘടകമായിട്ട് പോലും നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തേക്ക് നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തേക്ക് കടക്കുന്നതിൽ നമ്മൾ മടി കാണിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി എങ്കിൽ കൂടി പാകിസ്ഥാന്റെ അതിർത്തി കടന്നു പോകാൻ നമ്മൾ അതിലൽപ്പം മടിക്കുന്നതിന് കാരണം എന്താണ്? നമ്മൾ അവരുടെ ജിയോഗ്രഫിക്കൽ ടെറിട്ടറി, ഇന്ത്യ ഒരു രാജ്യത്തെയും ആക്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഇസ്രായേലിന്റെ നിലപാടും എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഈ ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിക്കാൻ കഴിയുന്ന ഒരു ശത്രുവിനെ ഇവർ കാലങ്ങളോളം ക്ഷമിച്ച് ക്ഷമിച്ച് വെച്ച് പൊറുപ്പിക്കുന്നു, അവർക്ക് ആവശ്യമായ ശിക്ഷ കൊടുക്കുന്നു, അവർക്ക് വൈദ്യുതിയും വെള്ളവും ഭക്ഷണവും എല്ലാം കൊടുക്കുന്നു. എന്നിട്ടും ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങളെയും വർത്തമാനകാലത്ത് നടക്കുന്ന കാര്യങ്ങളെയും കൃത്യമായി അപഗ്രഥിക്കാതെയും പഠിക്കാതെയുമാണോ ഈ ഇടതുപക്ഷ അനുകൂലികളും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും എല്ലാം ഹമാസിനെ ഈ യുദ്ധകാലത്ത് പിന്തുണ കൊടുക്കുന്നത് എന്നതാണ് ഏറ്റവും വിചിത്രം. അതുകൊണ്ട് തന്നെയാണ് കുമാർജി ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത്, ഇത് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധമല്ല നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്, ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം എന്ന് തന്നെയാണ് പറയേണ്ടത്. കാര്യം ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും ഇത് പറയില്ല, നമ്മളെങ്കിലും പറയണം, മനസ്സിലായോ? ഇവരൊന്നും പറയില്ല. എന്തുകൊണ്ടാണ് പറയില്ല? അതായത് ഇവരൊരു ഒരു 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 സമൂഹത്തിനെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കുമല്ലോ ഇവർ ഈ വാർത്ത ഇങ്ങനെ പറയുന്നത്. അതിൽ വളരെ ചെറിയൊരു ശതമാനം ആൾക്കാരെ മാത്രമായിരിക്കും തീവ്ര സ്വഭാവമുള്ളവർ. പക്ഷെ അവരെ പേടിച്ചിട്ടാണോ ഇവർ ഈ പറയുന്നത്? അല്ല, ഇവർ തെറ്റിദ്ധരിക്കുകയാണ്. ഈ കൂട്ടത്തിലെ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഞങ്ങൾ പറയുന്നത് ചിലപ്പം ഇഷ്ടപ്പെടില്ല എന്നുള്ള തെറ്റിദ്ധാരണയിൽ അവരെ തീവ്രവാദ ചാപ്പ കുത്തി കൊടുക്കുകയാണ്, അറിഞ്ഞോ അറിയാതെയോ. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കണം ജനങ്ങൾ. ഇസ്രായേലിൽ നടക്കുന്നത് ഏറ്റവും ലളിതമായിട്ടുള്ള ഉദാഹരണത്തിൽ നമ്മൾ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, നമ്മുടെ മുംബൈ ഭീകര ആക്രമണം ഉണ്ടായല്ലോ, അത് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചിട്ട് ആയിട്ടാണോ അത് നമ്മുടെ മാധ്യമങ്ങൾ പോലും പറഞ്ഞത്? അല്ല, ഒരു 10 പേരടങ്ങുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പ്, അജ്മൽ കസബും ടീമും അടങ്ങിയ ഒരു പാകിസ്ഥാൻകാരായിരിക്കാം. പക്ഷേ പാകിസ്ഥാൻ്റെ സൈന്യത്തിനോ ഇപ്പം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നീടുള്ള കാര്യം. പക്ഷേ നമ്മുടെ വാർത്തകൾ, നമ്മുടെ മാധ്യമങ്ങൾ അടക്കമുള്ള വാർത്തകൾ പറയുന്നത് എന്താണ്? പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചു എന്നാണോ പറയുന്നത്? അല്ല. ഇപ്പോൾ അമേരിക്കയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വേൾഡ് ട്രേഡ് സെൻറ്റർ, അത് സൗദിക്കാരനായിട്ടുള്ള ബില്ലാദനാണ്, സൗദി പൗരനാണ്. സൗദി അമേരിക്കയെ ആക്രമിച്ചതായിട്ടാണോ അത് വന്നത്? അല്ല. പിന്നെ എന്തിനാ ഈ ഒരു വിഷയത്തിൽ മാത്രം ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധമായിട്ട് ഇവർ പറയുന്നത്? അപ്പം ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ? പക്ഷെ അതുകൊണ്ട് എന്താണ് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാകുമായിരിക്കാം. പക്ഷെ ഇവിടെയുള്ള ഒരു ഇവിടെ മാത്രം കേരളത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു പാർട്ടിയാണ് ഇതിൻ്റെ പിന്നിൽ മെയിൻ. അപ്പം അവരുടെ എന്താ പറയുക, അവരുടെ സംഘടന വഴി, അവരുടെ സ്ഥാപനങ്ങൾ വഴി മാധ്യമ പ്രവർത്തനം നടത്തി വന്ന ടീമുകളാണ് നമ്മുടെ ഓരോ മാധ്യമ സ്ഥാപനങ്ങളും ഇരിക്കുന്നത്. അപ്പം അവരുടെ നാവിൽ നിന്ന്, അവരുടെ വായിൽ നിന്ന് അത്തരം വാചകങ്ങൾ വന്നില്ല എങ്കിൽ അത്ഭുതമുള്ളൂ, മനസ്സിലായോ? അവരത് പറയും, നമ്മളത് പറയേണ്ട കാര്യമില്ല. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷമാണോ? അല്ല. ഇസ്രായേലിൻ്റെ അല്ല, പാലസ്തീൻ്റെ പ്രസിഡന്റ് ഇതുവരെ എന്തെങ്കിലും പറഞ്ഞതായിട്ട് ഏതെങ്കിലും മാധ്യമങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടോ? പാലസ്തീൻ്റെ പ്രസിഡന്റ് ആരാന്ന് പോലും ഈ പറയുന്നവർക്ക് എത്ര പേർക്കറിയാം? പക്ഷേ എന്തായാലും ഈ യുദ്ധത്തിൻ്റെ ഒരു പക്ഷേ കരയുദ്ധം അവസാനിക്കുന്ന ഒരു സമയം വരുമായിരിക്കാം. അപ്പോൾ ഗാസയുടെ ഒരു ഭാഗം ചിലപ്പോൾ ഇസ്രായേൽ കൈയടക്കി, എനിക്ക് തോന്നുന്നു ഒരു ഭാഗം, അല്ലെങ്കിൽ മുഴുവനായും കൈയടക്കിയിരുന്നു. പക്ഷേ അവരുടെ വാക്കുകളിൽ, അവരുടെ ഇതുവരെയുള്ള നിലപാടുകളിൽ നിന്നൊക്കെ വ്യക്തമാക്കുന്നത് അവർ ഒരു പക്ഷേ അവരുടെ നിലനിൽപ്പിന് വേണ്ടി, ഇനി ഭാവിയിലുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി
ഗാസയുടെ ഒരു ഭാഗം അവർ പിടിച്ചെടുത്തേക്കാം എന്ന് തോന്നുന്നുണ്ട്. അല്ല എങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ മുഴുവനും പിടിച്ചെടുത്തേക്കാം. പക്ഷേ അപ്പോഴും ഇന്ത്യയുടെ നിലപാട്, അതായത് ഇന്ത്യ നേരത്തെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതാണ്, ഇപ്പോഴും പലസ്തീൻ രാഷ്ട്രത്തെ രാഷ്ട്രീയമല്ലല്ലോ ഇപ്പോഴും, ഇപ്പോഴത്തെ രാഷ്ട്രീയം മാറിയിരിക്കുന്നു. പക്ഷേ അതല്ല ഇപ്പോഴത്തെ സ്ഥിതി എന്ന് നമുക്കറിയാം. ആ രീതിയിൽ ഇന്ത്യ മാറിയിരിക്കുന്നു. ഇന്ത്യയുടെ അഭിപ്രായത്തിന് ഈ വിഷയത്തിൽ വലിയ വില കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഞാൻ അതിശയോക്തിയല്ല പറയുന്നത്, യു എന്നിനേക്കാൾ കൂടുതൽ എന്ന് ഇന്ത്യയിലെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് ഇന്ന് ലോക രാഷ്ട്രീയ ക്രമത്തിൽ വിലയുണ്ട്. തീർച്ചയായും അത് സത്യം തന്നെയാണ്. ഭീകരത അത് എല്ലാ രൂപത്തിലും, അത് ഏത് രൂപത്തിൽ വന്നാലും അതിനെ അമർച്ച ചെയ്യുക എന്നുള്ളതാണ് ആധുനിക ലോകക്രമത്തിൻ്റെ ഒരു രീതി എന്നുള്ളത്. അത് ഇപ്പോൾ ആര് ചെയ്താലും, ഹമാസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായാലും അത് ശരിയല്ല. ഹമാസ് ഒരു നോൺ സ്റ്റേറ്റ് ആക്ടറാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. ആ ഒരു സംഘടനയെ ആർക്കും തീവ്രവാദ സംഘടന തന്നെ, അതിനകത്ത് സംശയമില്ല, അതിനെ ന്യായീകരിക്കേണ്ട ബാധ്യത ആർക്കുമില്ല. ദൗർഭാഗ്യവശാൽ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിൽ ന്യായീകരിക്കുന്നുണ്ട്. ചില രാജ്യങ്ങൾ, ചില മുസ്ലിം രാജ്യങ്ങളടക്കമുള്ളവർ അവർ ന്യായീകരിക്കുന്നുണ്ട്. അത് മാറിയിട്ട് പുതിയ ലോകക്രമത്തിലേക്ക് ഒരു പക്ഷേ ഇസ്രായേൽ വരുമ്പോൾ, ഒരു പക്ഷേ ഇനി ശാശ്വതമായ ഒരു സമാധാനത്തിലേക്ക് ഇത് പോകുമോ എന്നറിയില്ല. എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷം എന്താണ് ഇനിയും ഒരു റെക്കറിംഗ് ഇവന്റ് ആയിട്ട് തന്നെ മാറുമോ എന്ന് കണ്ടറിയണം. പക്ഷേ അതിനിപ്പോൾ അവിടെ ഇസ്രായേൽ എന്നുള്ള ആ രാജ്യം തന്നെ മുഴുവൻ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ പിടിച്ചെടുത്തു എന്ന് വെക്കുക, ഒരു ജൂതനും പോലും അവശേഷിക്കുന്നില്ല. എന്നാലും ഈ പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല. നിലവിൽ തന്നെ പാലസ്തീൻ്റെ ഓരോ ഭാഗങ്ങളും അയൽ രാജ്യങ്ങളുടെ പക്കലാണ്. അവരോടൊക്കെ ഇവർക്ക് പ്രശ്നമുണ്ടായിരിക്കാം, പക്ഷേ പ്രത്യക്ഷമായിട്ടുള്ള പ്രശ്നം ഇസ്രായേലിനോട് മാത്രമാണ്. ഇത് തീർന്നു കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും തുടങ്ങുന്നത്, അതെല്ലായിടത്തും ഉണ്ട്. ഇതിപ്പം അഫ്ഗാനും അഫ്ഗാൻ്റെ ഭരണകൂടവും പാകിസ്ഥാൻ ഭരണകൂടവും തമ്മിലല്ലേ, ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലല്ലേ, എല്ലായിടത്തും ഉണ്ട് ഈ പ്രശ്നങ്ങൾ. ഇറാനും സൗദിയും തമ്മിലില്ലേ, എവിടെയാണ് ഇത് ഇല്ലാത്തത്? അപ്പം അത് തീരാൻ പോണില്ല, അത് തീരാൻ പോണില്ല. നമ്മുടെ ഈ വിഷയം ഗാസ പലസ്തീനിനി തിരിച്ചു കിട്ടുമോ എന്നാണ് നിലവിലെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അതിനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഗാസ ഇനി പരിപൂർണമായിട്ടും ഒരു പക്ഷേ, അല്ലെങ്കിൽ കുമാർജി പറഞ്ഞ പോലെ അതിൻ്റെ നല്ലൊരു ഭാഗവും ഇസ്രായേലിൻ്റെ കയ്യിലായിരിക്കും. അവർ ഒരു പക്ഷേ ഈ തകർന്ന് തരിപ്പണമായതിനു ശേഷം അതിനെ അവരവരുടെ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ തന്നെ അതിനെ പുനർനിർമ്മിച്ച് മറ്റൊരു സ്വർഗമാക്കി അവർ മാറ്റിയേക്കും ഭാവിയിൽ. എബ്ഡസ് തത്വമായി പവേഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.